ഇതൊക്കെ കേരളത്തെ ജനങ്ങൾ കാണുന്നുണ്ട്. കമ്മ്യൂണിസം തകർക്കാൻ ഉള്ള ലക്ഷ്യത്തോടെ പോകുന്ന പിണറായിയെ പറ്റി എന്നാ പറയണേ? പിണറായി അല്ലാതെ കമ്മ്യൂണിസം ഇല്ലല്ലോ. കമ്മ്യൂണിസ്റ്റുമായിട്ട് പ്രവർത്തകർക്ക് ജനങ്ങളെ നേടാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരിക്കും. വളരെ പരിതാപകരമാണ്. അതായത് ശിവശങ്കറെ അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ പിണറായിയുടെ വിഘാത കൃഷി അറസ്റ്റ്, എന്ത് കാരണവശാലും പിണറായി അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല, കേസെടുക്കാതിരിക്കാൻ പറ്റില്ല. പിന്നെ കേന്ദ്ര ഗവൺമെന്റ് നേരിട്ട് പക്ഷെ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യണ്ട എന്ന് നിർദ്ദേശം കൊടുത്താൽ ഇ ഡി കേൾക്കണം, കേൾക്കും. ഇ ഡി കേൾക്കണം നിർബന്ധമില്ല. ഇ ഡി ഉദ്യോഗസ്ഥന്മാർ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗമാണ്. അവര് ഈ രാജ്യത്ത് ദ്രോഹം ചെയ്യുന്നവരെ പിടിക്കും, നോട്ട് നടത്തുന്ന നടത്തുന്നവരെ പിടിക്കും, അതുപോലെ തന്നെ കള്ളക്കടത്ത് നടത്തുന്നവരെ പിടിക്കും, സ്വർണ്ണക്കടത്ത് നടത്തുന്നവരെ പിടിക്കും, അതുപോലെ തന്നെ രാജ്യത്തിന് വിഘടനവാദം നടത്തുന്നവരെ അവർ പിടിക്കും. ഇതൊക്കെ അതിന് കൂട്ടുനിൽക്കുന്ന ഇടപാടാണ്. അപ്പൊ സ്വാഭാവികമായി പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ ഇ ഡിക്ക് കഴിയില്ല. ഇ ഡി ഇനി എന്തെല്ലാം ന്യായീകരണം പറഞ്ഞാലും ഇ ഡി പറയുക, ആ ശിവശങ്കർ പറഞ്ഞ് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, സ്വപ്നാഥ് സുരേഷ് പറഞ്ഞ് വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞ് വേണം മാറ്റിവെക്കാം. പക്ഷെ ജനം അടങ്ങിയിരിക്കുകയല്ല. ഈ കാര്യത്തിൽ പിണറായി ഒന്നാം പ്രതിയാണെന്നും രണ്ടാം പ്രതി ശിവശങ്കർ ആണെന്നും ഇപ്പൊ വെച്ചിരിക്കുന്ന പ്രതി എന്ന് വെച്ചാൽ ഒന്നാം പ്രതി സുബനയാണ്. രണ്ട് ചരിത്ര മൂന്നാം നാലോ ആണ് നമ്മുടെ ശിവശങ്കർ. ഒരു സംശയം ഇവിടെ ശിവശങ്കറിന്റെ തൊട്ട് മുകളിൽ വരേണ്ട പ്രതി പിണറായി വിജയനാണ്.